ഹായ്, എല്ലാവർക്കും നമസ്കാരം. സലീൽ ബിൻ ഖാസിമാണ്. ഫേസ്ബുക്ക് ബ്ലോക്കാണ്, എന്നാലും മിക്കവാറും ഈ ഒരു വീഡിയോട് കൂടിയിട്ട് യൂട്യൂബും ബ്ലോക്ക് ചെയ്യപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിലവിലെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിക്കവാറും വീഡിയോകളെല്ലാം തന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നേരിട്ട് എടുത്ത് കളയുന്ന ഒരു അവസ്ഥാന്തരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഫലസ്തീൻ ഇസ്രയേൽ വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ കണ്ടു. അതിനകത്ത് ഫലസ്തീനികളെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ടുള്ള വീഡിയോകളും അത്തരം വാർത്തകളും മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ പല ആളുകളും പല രീതിയിലുള്ള, കാരണം ചില ആളുകൾക്ക് യുദ്ധം, അതായത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഫലസ്തീനികളെ നിരന്തരമായിട്ട് അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളവരെ തീവ്രവാദികളായി കരുതുന്നുണ്ടെങ്കിൽ അവർ തീവ്രവാദികൾ തന്നെയാണ്. അവർ മാത്രമല്ല, ഞാനും നിങ്ങളൊക്കെ തീവ്രവാദികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാ സ്ഥലവും കയ്യേറിയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഇറച്ചെത്തിയിട്ട് നമ്മളെ അഭയാർത്ഥികളാക്കി മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സമയത്ത് അതിനെതിരെ ചെറുത്ത് നിൽക്കുന്ന ആളുകൾ, സ്വന്തം വീട്ടിലുള്ള അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾ, ആക്രമിക്കപ്പെട്ടാലും പിന്തിരിയാതിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും തീവ്രവാദികൾ തന്നെയാണ്. അത്തരം തീവ്രവാദികളാണ് ഞാനും നിങ്ങളൊക്കെ. കാരണം നമ്മളൊക്കെ തീവ്രവാദികളാവാൻ അധികം സമയമൊന്നും വേണ്ട, നമ്മൾ ചെറുത്ത് നിന്നാൽ മതി. നമുക്കെതിരെയുള്ള അക്രമങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തീവ്രവാദികളായിരിക്കാം. അപ്പോൾ ഫലസ്തീൻ ജനതയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഈ ഒട്ടകത്തിന് സ്വന്തം കൂടാരത്തിൽ ഇടം കൊടുത്തിട്ടുള്ള ഒരു കച്ചവടക്കാരൻ്റെ കഥ, അതുപോലുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 1917 വരെ ഫലസ്തീൻ്റെ അധീനതയിലായിരുന്ന ഒരു രാജ്യം 1917 ആ രാജ്യത്ത് രാജ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ബ്രിട്ടീഷുകാർ ആ ഒരു രാജ്യം ജൂത സയനിസ്റ്റ് സമൂഹത്തിന് എഴുതി കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി. അന്ന് അവിടുത്തെ ജനസംഖ്യയിൽ വെറും 6% മാത്രമായിരുന്ന ജൂത സയനിസ്റ്റ് സമൂഹം, പിന്നീടുണ്ടായിരുന്ന അവരുടെ ഒരു കോളനിവൽക്കരണം, കാരണം അവരുടെ കോളനിവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൃഗീയമായിട്ടുള്ള രീതിയിലുള്ള കോളനിവൽക്കരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രദേശം അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ, ചുറ്റുമുള്ള ഭാഗങ്ങളിലെ ഭൂമി അവർ വില കൊടുത്ത് വാങ്ങും. വില കൊടുത്ത് വാങ്ങിയിട്ട് അതിന് ചുറ്റും അവർ വേലി കെട്ടും. അങ്ങനെ ചുറ്റും വേലി കെട്ടി അവർ വലിയൊരു ഒരു റൗണ്ട് ഉണ്ടാക്കും. ഇവർ വേലി കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് മറ്റൊരാളുടെ ആടോ മാടോ മനുഷ്യനോ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ തല്ലിക്കൊല്ലേ കൊന്നു കുഴിച്ചിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ, ഇതിൻ്റെ നടുവിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റാതെ അവരതിൻ്റെ പുറത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഒരു ആധിപത്യ രീതിയിൽ അവർ ഈ ഫലസ്തീനിൻ്റെ 90% ഭൂമിയും ഇവർ കയ്യേറി കഴിഞ്ഞു. 1948 ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമാധികാര രാഷ്ട്രം രൂപപ്പെടുന്നത്. അതിനു മുമ്പേ തന്നെ ഫലസ്തീനികൾ അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഒരു ജനതയില്ലാത്ത രാഷ്ട്രം എന്നുള്ള നിലക്കാണ് ഈ ലോക സമൂഹം നോക്കിക്കണ്ടത്. അപ്പോഴും 1,000,000+ ജനസംഖ്യയുള്ളൊരു രാഷ്ട്രമായിരുന്നു ഫലസ്തീൻ. പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫലസ്തീനികളായിട്ടുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന, അവരുടെ യാത്രാ സൗകര്യങ്ങൾ നിഷേധിക്കുന്ന, അവരുടെ ജന്മനാട്ടിൽ അടിമകളായിട്ട് കഴിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു 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 സമൂഹമാണ് ഫലസ്തീനിയൻ ജനത എന്ന് പറയുന്നത്. അവർ പല രീതിയിലുള്ള അക്രമങ്ങൾക്കും പല രീതിയിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയരായിട്ടുള്ള ആളുകളാണ്. സ്വന്തം നാട്ടിൽ അടിമകളെപ്പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ആളുകൾ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ഒരു ചെറിയ തോതിലെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തി കഴിഞ്ഞാൽ അവരെ തീവ്രവാദികളാക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രക്തച്ചൊരിച്ചിലുകളോടോ അല്ലാന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളോടോ ഒന്നും താല്പര്യമില്ല. അതേസമയത്ത് ഫലസ്തീൻ ജനതയുടെ ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് മുന്നിൽ അവരെ സഹായിക്കാൻ ആരുമില്ല, ലോക ജനതയില്ല. ഐക്യരാഷ്ട്ര സംഘടനകൾ അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല. അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവൻ, അവരുടെ ഭൂമി സംരക്ഷിച്ചു നിർത്താൻ അവരുടെ ഒരു കാര്യത്തിനും മറ്റാരും ഇടപെടാത്തൊരവസ്ഥയിൽ അവർ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രയേലും വേണം, ഫലസ്തീനും വേണം. ഫലസ്തീനികൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ വേണം, ഇസ്രയേലുകാർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ വേണം. അപ്പോൾ അത്തരം അവകാശങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഇത്തരം ഈ രണ്ട് കൂട്ടർക്കും ഒരേ രീതിയിൽ നേടിക്കൊടുക്കുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് ഈ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇത് ഇന്ന് ഫലസ്തീന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കും, മറ്റന്നാൾ മറ്റൊരാൾക്ക് സംഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും
ആ ഒരു രാജ്യത്തുള്ള ജനതയ്ക്ക് അവരുടേതായിട്ടുള്ളൊരു രാജ്യം തീർച്ചയായിട്ടും ആവശ്യമാണ്. അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ, അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ സംരക്ഷിക്കപ്പെടാനും അങ്ങനെ അവരെ സംരക്ഷിക്കാനും ആരും മുന്നോട്ട് വരാത്തിടത്തോളം കാലം അവർ ആയുധങ്ങളുമായിട്ട് തെരുവിലിറങ്ങി എന്ന് വരും, അവർ യുദ്ധം ചെയ്തു എന്ന് വരും. അവരത്രയും വലിയൊരു ഒരു ശക്തമായിട്ടുള്ളൊരു പരമാധികാര രാഷ്ട്രത്തോട് ഏറ്റുമുട്ടാൻ തക്ക കെൽപ്പും ആരോഗ്യവും അല്ലെങ്കിൽ അതിനുള്ള സേനയും സന്നാഹവും ഇല്ലാത്ത ആളുകളാവുന്ന സമയത്ത് അവർ പരാജയപ്പെട്ടെന്നിരിക്കും. അവർ ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങിയെന്നൊക്കെ ഇരിക്കും. പക്ഷേ അവർ പോരാടും. അവർ അവസാന ശ്വാസം വരെ, അവസാനത്തെ ഒരാൾ ബാക്കിയാവുന്നവരെ, അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നവരെ അവർ പോരാടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ ജനതയോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.